നമസ്കാരം. നമ്മുടെ ആചാരപ്രകാരം വാസ്തുശാസ്ത്രം വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതൊരു ഭവനത്തിലാണോ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നത്, ആ ഭവനത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുകയും അവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയുമില്ല എന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. നമ്മളൊരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ മുതൽ ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും വാസ്തു നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. അല്ലാത്ത ഭവനങ്ങളിൽ കുടുംബ കലഹങ്ങളും ദാരിദ്ര്യവും സാമ്പത്തിക ക്ലേശവും ഒക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഭവനത്തിൽ വാസ്തുദോഷം മൂലം പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാനായി നിങ്ങൾക്ക് കുന്തിരിക്കം കൊണ്ട് ഒരു പ്രതിവിധി ചെയ്യാവുന്നതാണ്. കുന്തിരിക്കം വളരെ പവിത്രവും ഔഷധ മൂല്യമുള്ളതുമായ ഒരു വസ്തുവാണ്. നമ്മുടെ പൂജാകർമ്മങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കുന്തിരിക്കം. നിങ്ങളുടെ ഭവനത്തിൽ കുന്തിരിക്കം കത്തിക്കുന്നതിലൂടെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. വീട്ടിൽ കുന്തിരിക്കം കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരികയും നിരന്തരം കലഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത് ഇതിനൊരു പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. ഏകാദശി, ത്രയോദശി, അമാവാസി, പൂർണിമതിഥി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ കുന്തിരിക്കം പുകയ്ക്കുന്നത് വളരെ ഗുണകരമാണ്. ഇത് നിങ്ങളുടെ ഭവനത്തിലെ സകല നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കുന്നതാണ്. കൂടാതെ ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകുകയും ചെയ്യുന്നതാണ്. വാസ്തുശാസ്ത്രമനുസരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ 7 ദിവസം തുടർച്ചയായി മഞ്ഞ കടുകിട്ട് കുന്തിരിക്കം പുകയ്ക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഊർജം ഇല്ലാതാകുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകാൻ ഈ പ്രതിവിധി ശനിയാഴ്ച മുതൽ ആരംഭിക്കണം. ശനിയാഴ്ച ആരതി നടത്തി കുന്തിരിക്കം കത്തിച്ച് അതിൻ്റെ പുക വീട് മുഴുവനും വ്യാപിപ്പിക്കണം. നിങ്ങളുടെ സകല സാമ്പത്തിക ക്ലേശങ്ങളും മാറാൻ ഇത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നു എങ്കിൽ നിങ്ങൾ കുന്തിരിക്കം പുകയ്ക്കണം. അതിനായി ശുദ്ധമായ നെയ്യ്, മഞ്ഞക്കടുക്, കുന്തിരിക്കം എന്നിവ ചേർത്ത് പുകയ്ക്കുകയും ഇത് 21 ദിവസം തുടർച്ചയായി ചെയ്യുകയും ചെയ്യണം. ഇതോടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.